എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ ഉള്ളത് ഡ്രോഗഡ സ്പൈസ് ഷോപ്പ് എന്ന് പറയുന്നത് അയർലൻഡിലെ ഒരു മലയാളി കടയാണ്. നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് കിട്ടും. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അകത്തേക്ക് പോകാം. ഇത് നമ്മുടെ ശിശുചേട്ടൻ ശിശുചേട്ടന്റെ കടയിലാണ് ഞാനിപ്പോ ഉള്ളത്. ഇവിടെ നമ്മുടെ നാട്ടിലെ എല്ലാ സാധനങ്ങളും കിട്ടും. ചേട്ടൻ എത്ര നാളായി ഇവിടെ കട തുടങ്ങിയിട്ട്? നമ്മള് കട തുടങ്ങിയിട്ട് 4 വർഷമായി. 4 വർഷമായി ചേട്ടൻ കട തുടങ്ങിയിട്ട്. ഇവിടെ ഡ്രോഹഡയിലാണ് ചേട്ടന്റെ കടകള്. പാലട മിക്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സേമിയ പായസം മിക്സ്, ഇതെല്ലാം നമുക്ക് ഇവിടെ കിട്ടും. ഉപ്പ് കാപ്പി അതും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മള് ഈ ബൂസ്റ്റ് ഒക്കെ ഇവിടെ നമുക്ക് കിട്ടാത്ത സാധനങ്ങളാണ്, അതെല്ലാം നമുക്ക് ഈ ഷോപ്പിൽ കിട്ടും. ബൂസ്റ്റ് ഉണ്ട്, ബോൺവിറ്റ, പൊടിയുടെ ഒക്കെ സെക്ഷനാണ്. എല്ലാ ടൈപ്പിലുള്ള പൊടികൾ കിട്ടും. ഇഡലി മിക്സ്, ഇഡലി മിക്സ്, അതുപോലെ തന്നെ ഗ്രാമിൻസിന്റെ വീറ്റ് പുട്ട് പൊടി, വെജിറ്റബിൾസും ഇവിടെ കട്ട് ചെയ്ത് നമുക്കിത് കിട്ടും. കട്ട് മാംഗോ ഗ്രീൻ, അല്ല പച്ചമാങ്ങ കട്ട് ചെയ്തതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾ മിക്സ് ഉണ്ട്. അപ്പോൾ അവിയലും സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഓക്കെ, ഇത് നമ്മുടെ നാട്ടിലെ കൂർക്ക, അതെല്ലാം ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് കിട്ടും. ഇതിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഈ കടയിൽ വന്നാലും കിട്ടും. നമ്മളങ്ങനെ നമ്മുടെ ചക്ക, മാങ്ങ, നമ്മുടെ പൊറോട്ട, ഇതൊന്നും നമ്മൾ മിക്സ് ചെയ്യാറില്ല. എല്ലാം നോക്കി ഇവിടെ നോക്കി എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. മസാലദോശയുണ്ട്, അതുപോലെ തന്നെ നോക്കി നമ്മുടെ തേങ്ങ സ്ലൈസ് ചെയ്തതുണ്ട്. പിന്നെ ഇതേ നോക്കി പലതരത്തിലുള്ള നമ്മുടെ പൊറോട്ട, ഏത് തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് പലതരത്തിലുള്ള പൊറോട്ട കിട്ടും നമുക്കിവിടെ. പിന്നെ ഇവിടെ ഇങ്ങനെ തേങ്ങ ഗ്രേറ്റ് ചെയ്തത് കിട്ടും, ഫ്രോസൺ ആയിട്ടുള്ളത് അത് കിട്ടും. പിന്നെ ഇതേ നമ്മുടെ കപ്പ ഇതുപോലെ സ്ലൈസ് ചെയ്തതുണ്ട്. നാട്ടിലെ കാന്താരി, പാർക്കിലും കാന്താരി ചമ്മന്തിയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നേരെ ഈ കാന്താരി മേടിച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ചോളൂ. പച്ചമാങ്ങ സ്ലൈസ് ചെയ്തതുണ്ട്. അതുപോലെ തന്നെ ഇതേ നമ്മുടെ ഇടിച്ചക്കയൊക്കെ തോരൻ ഉണ്ടാക്കണമെങ്കിൽ നല്ല ടെൻഡർ ജാക്ക് ഫ്രൂട്ട് ഉണ്ട് ഇവിടെ. ഇതിലൊക്കെ വെച്ചൊന്ന് ചൂടാക്കി എടുത്താൽ അപ്പം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നുമില്ല. അതൊക്കെ ഇവിടെ അവിയലിൻ്റെ ഉണ്ട്, അവിയൽ ഇതുപോലെ പ്രിപ്പയർ ആയി വന്നിരിക്കുന്നതാണ്. ഇത് നമുക്കിവിടെ ഇൻസ്ട്രക്ഷനൊക്കെ എൻ്റെ ബാക്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇത് നമ്മൾ എങ്ങനെ അത് കുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പം അതനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്യുക. ഒരു 2 മിനിറ്റ് മൈക്രോവേവിൽ വെച്ച് അവനെ വെച്ച് നമുക്കിത് ചൂടാക്കി എടുത്താൽ റെഡി ടു ഈറ്റ് ആയിട്ടുള്ള അവിയലൊക്കെ ഇവിടെ ഉണ്ട്. അവിയൽ മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ കടല മസാലയുണ്ട്. പിന്നെ ഇതേ ഇടിയപ്പം കിട്ടും ഇവിടെ. അതുപോലെ ഇതെല്ലാം റെഡി ടു ഈറ്റ് ആയിട്ടുള്ള കറികളാണ്. ഇത് വറുത്ത അരച്ച കോക്കനട്ടിൻ്റെ ഗ്രേവി ഉണ്ട്, നമുക്ക് കറികളിലൊക്കെ ഇടാം. അതുപോലെ തന്നെ അതേ നമ്മുടെ മത്തി പൊള്ളിച്ചതുണ്ട്, വാഴയിലയിൽ പൊള്ളിച്ച മത്തിയുണ്ട്. നമ്മുടെ പഴംപൊരി ഇതിങ്ങനെ ഇതെല്ലാം റെഡി ടു ഈറ്റ് ആണ്. അവനെ വെച്ച് നമുക്ക് കുക്ക് ചെയ്ത് 2-3 മിനിറ്റ് ചൂടായി കഴിയുമ്പോൾ ഇതെല്ലാം നമുക്ക് കഴിക്കാം. ലഡു ഉണ്ട്, അതുപോലെ തന്നെ അതേ നമ്മുടെ വാഴയ്ക്കായും ചെറുപയറും കൂടി ഇട്ട തോരൻ. ഇവിടെ നമുക്ക് ആദ്യത്തെ സെക്ഷൻ നമ്മൾ കണ്ടായിരുന്നല്ലോ, നമുക്ക് പുട്ടുപൊടി, ഇഡലിപ്പൊടി, ദോശപ്പൊടി, അങ്ങനത്തെ എല്ലാ പൊടികളും നമുക്ക് കിട്ടും. പക്ഷെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രോസൺ ഇഡലിയാണ്. ഇപ്പം ബിസി ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇഡലി മേടിച്ച് ഇത് ഈ ഒരു പാക്കറ്റ് ഇവിടുന്ന് മേടിക്കുക. അതുപോലെ തന്നെ ഇത് അവനെ വെച്ച് ചൂടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കാം. അതുപോലെ തന്നെ ഇത് ഉഴുന്ന് വട, ഇത്
ഇതെല്ലാം ഇവിടെ ഫ്രോസൺ പാക്കറ്റ്സ് ആയിട്ട് അവൈലബിൾ ആണ്. ഇതേ കേരള ഫിഷ് കറി എന്ന് പറഞ്ഞ് കുക്ക്ഡ് ആയിട്ടുള്ള നല്ല തേങ്ങയൊക്കെ ഇട്ട് അരച്ച മീൻ കറിയുടെ ഒരു ഫ്രോസൺ പാക്കറ്റ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലഡു ഉണ്ട്, സുഖിയും കിട്ടും, പിന്നെ ജിലേബി, സ്വീറ്റ് നാൻ എന്നും പറഞ്ഞിട്ട് ഇത് നമ്മുടെ ബേക്കറിയിലൊക്കെ നമുക്ക് കിട്ടുന്ന സാധനം. വെജിറ്റബിൾ കട്ട്ലെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കട്ട എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഞങ്ങൾ ആരും മിസ് ചെയ്യാറില്ല, ഞങ്ങളെല്ലാം മേടിച്ച് വന്ന് കഴിക്കും.
Hi. Everything is okay. Yeah. How are your family? Yeah. Good. Everybody. നമ്മുടെ ഭക്ഷാബ 14 വർഷമായിട്ട് മാർക്കറ്റിൽ അറിയപ്പെടുന്ന ഒരു ബുച്ചറ. ഇതൊരു റയർ സാധനമാണ്, തെരണ്ടി. അങ്ങനെ വളരെ കിട്ടാനായിട്ട് വളരെ പാടുള്ള ഒരു സാധനമാണ്. പിന്നെ ആൾക്കാരുടെ ഫേവറേറ്റ് അറിയാലോ, നമ്മുടെ മത്തി. പിന്നെ ഇത് വളരെ റയറായിട്ട് കിട്ടുന്ന വേറൊരു സാധനമാണ് ഷാർക്ക്. വളരെ പോപ്പുലറായ ഒരു സാധനമാണ് സീബാസ്. ഈ സെക്ഷനിലെല്ലാം അരികളാണുള്ളത്. പല സ്ഥലത്തുനിന്നുള്ള പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൈസ് ആണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മുടെ നാട്ടിലെ മട്ട അരി. പിന്നെ ഇഡലി ഒക്കെ ഉണ്ടാകും. ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഇഡലി റൈസ് ഇവിടെ കിട്ടും. ഡബിൾ ഹോൾസിന്റെ നല്ല ചുമന്ന അരിയുണ്ട്. നമ്മുടെ ചുമന്ന അരിയുടെ ചെറിയ പാക്കറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ പൊന്നി അരിയുണ്ട്. പൊന്നി അരി ബ്രൗൺ കളറിലെ ബസ്മതി റൈസ് ഉണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ്. ബ്രൗൺ ബസ്മതി റൈസ് ഒക്കെ ഉണ്ട്. ഇത് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. നമ്മുടെ അധികം സാധനങ്ങളല്ല, ഈ ആഫ്രിക്കൻസ് ഫിലിപ്പീൻസ് അവിടെയൊക്കെ സാധനങ്ങളാണ്. അതുകൊണ്ടാവും അത് ക്രാബുണ്ട്. ഇങ്ങനെ തന്നെ ഫ്രോസനായിട്ടുള്ള ക്രാബായത്, അതുപോലെ തന്നെ ഫ്രോസനായിട്ടുള്ള കിങ് ക്രോൺസ് ഉണ്ട്. നമ്മുടെ കൊഞ്ച്, പിന്നെ കുറേ മീനുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ടൊരു സാധനം, ഇത് നമ്മുടെ ഒക്ടോപ്പസ്. ഒക്ടോപ്പസ് ഉണ്ട് ഫ്രോസൺ. അതൊക്കെ എന്തോ കറിയൊക്കെ എനിക്കറിയില്ല. അതുപോലെ തന്നെ അവരുടെ കുറച്ച് പർട്ടിക്കുലർ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കൊഴുവ അല്ലെങ്കിൽ നത്തോലി എന്നൊക്കെ പറയും, നത്തോലി അല്ലേ, നത്തോലി എന്നൊക്കെ പറയും. അതൊക്കെ ഇവിടെ ഫ്രോസൺ ആയിട്ടുണ്ട്. ഈ ഫ്രോസൺ മീനിൽ ഒത്തിരി ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ബട്ടർ ഗ്രേവി, ബിരിയാണി.
താങ്ക് യു, വീണ്ടും കാണാം. ഓക്കേ, താങ്ക് യു.